ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മുടെ ലോട്ടസ് മഹലാണ് അടുത്ത് കാണുന്നത്. ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ രാജ്ഞിമാരൊക്കെ വന്ന് ജസ്റ്റ് അവരുടെ ടൈം പാസിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലമാണ് ലോട്ടസ് മഹൽ. ഇതാണ് ലോട്ടസ് മഹൽ. ഇത് കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ അതിൻ്റെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെയൊന്നും കയറ്റുന്നില്ല. പിന്നെ ലോട്ടസ് മഹലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ ഇത് നമ്മുടെ എയർ കണ്ടീഷൻ ലോട്ടസ് മഹലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ചുമട്ടും ഉള്ളിൽ കൂടി പൈപ്പ് കടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ തണുപ്പ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവർ ലോട്ടസ് മഹലിൻ്റെ ഉണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ റോഡിൻ്റെ ഉള്ളിൽ കൂടി ഓരോ പൈപ്പ് ലൈൻ കടത്തിയിട്ട്, പൈപ്പ് ലൈൻ ഒന്നും ഇപ്പം ഇല്ല, പൈപ്പ് ലൈനൊക്കെ എടുത്ത് മാറ്റി. ഇതിൻ്റെ മുകളിലത്തെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി ഭംഗിയുള്ള ഒരു വർക്കുണ്ട്. അത്ര ഭംഗിയുണ്ട് ഇപ്പോൾ വർക്ക് കാണാൻ. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആനക്കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജാവിൻ്റെ ആനകളെ കെട്ടുന്ന സ്ഥലം. ഇവിടെ ബോട്ട് 11 ആനകളെ കെട്ടും. അതിൽ രാജാവിൻ്റെ ആന, അതിനെ പാപ്പന്മാർക്ക് താമസിച്ചുള്ള സ്ഥലമാണ് ഇവിടെ. എലിഫൻ്റ് സ്ട്രാറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതൊക്കെ ആ കാണുന്നതാണ് രാജ ഈ കൊട്ടാരത്തിലെ ആനകളെ കെട്ടുന്ന സ്ഥലം. അതിൽ നടത്തിയിട്ട സ്ഥലത്താണ് രാജാവിൻ്റെ ആന കെട്ട. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കുന്നത്. ഈ കാണുന്നതാണ് വാസ്റ്റവറ്. സോ ഇതാണ് ആന കെട്ടുന്ന സ്ഥലം. ഈ ആന കെട്ടുന്ന സ്ഥലത്തിൻ്റെ മുകൾവശമാണ് ഇത് ഈ കാണുന്നത്. ഹുക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആന കെട്ടാനുള്ള ഹുക്കൊക്കെ. ഇപ്പോൾ ഇവിടെ ആനയൊന്നും കെട്ടുന്നില്ല, പാകപ്പുടി കൂടെ ഒരു ആനയുള്ളൂ. സോ ഇതാണ് ആന കെട്ടുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ വർക്ക്. ഓരോ ചെറിയ സ്ഥലത്ത് പോലും കൊത്തുപണി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. സോ ഇതാണ് പണ്ട് പാപ്പാന്മാർ താമസിച്ചിരുന്ന സ്ഥലം. അതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ യുദ്ധത്തിൽ നശിപ്പിച്ച് വെച്ചതാണ്. അതൊക്കെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. സോ ഇതാണ് നമ്മുടെ ക്യൂൻസ് ബർഗ്. നമ്മൾ ആനന്ദത്തിൽ കണ്ടിട്ടുള്ള ക്യൂൻസ് ബർഗ്, ഇതാണ് രാജ്ഞിമാർ കുളിക്കുന്ന സ്ഥലം. പണ്ടേ ഇവിടേക്ക് വെള്ളം വന്നിരുന്നത് ഫിൽട്ടർ ചെയ്തിട്ടൊക്കെയാണ്. സോ ഈ കാണുന്നതാണ് അസംബ്ലി പോയിന്റ്. രാജാവ് ഇതിൻ്റെ മുകളിൽ കയറുന്നതാണ്. ഏത് വെച്ചാൽ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഭടന്മാരോടോ ജനങ്ങളോടോ പറയണ്ടെങ്കിൽ പറയാം. അടിയിലൊക്കെ ജനങ്ങൾ നിൽക്കും, ഇത്രയും ഹൈറ്റിൽ നിന്നിട്ടാണ് രാജാവ് പറയുക. സോ ഇതാണ് അതിൻ്റെ സൈഡിലുള്ള ഒരു കുളം. ഈ കുളത്തിലെ വെള്ളം കൊണ്ട് മാത്രമാണ് അവിടെ പൂജ ചെയ്യുന്നത്. ആ അവിടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൻ്റെ നമ്പറിന് എന്തോ വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കുളമാണ്. സോ ഈ കാണുന്നതാണ് ഒരു തൂണാട്ടോ. അടുത്തുള്ള ഒരു മണ്ഡപത്തിൻ്റെ ഒരു തൂണാണ്. ഫുള്ള് വർക്കാണ്, ഹെവി വർക്ക്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വെക്കാം. ഇതാണ് വിതല്ല ടെമ്പിൾ. ഇങ്ങനെ ഓടിച്ചു പോകല്ല, ജസ്റ്റ് ഇങ്ങനെ വിതല്ല ടെമ്പിളിലേക്ക് പോവാണ്. സ്പീഡ് കൂടിയും തോന്നും. ജസ്റ്റ് ടൈം ലാപ്സിലാണ് എടുത്തിരിക്കുന്നത്. ഫുള്ള് കൃഷിയാട്ടോ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വാഴക്കൃഷി, തെങ്ങുണ്ട്, പിന്നെ എല്ലാ സാധനമുണ്ട്. ഇവിടെ ഒന്നും ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. പിന്നെ വിത്തല ടെമ്പിൾ ഇപ്പോൾ അടുത്തേക്ക് നമ്മുടെ ലോട്ടസ് ടെമ്പിളിന് കുറച്ച് ദൂരമുണ്ട് വിത്തല ടെമ്പിൾ. സോ നമ്മൾ വിത്തല ടെമ്പിളിലേക്ക് എത്തി. ഇതാണ് വിത്തല ടെമ്പിൾ. വിത്തല ടെമ്പിളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കും വിത്തല ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ. വിത്തല ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ബഗ്ഗി കാർ കിട്ടും, ഇലക്ട്രിക് ബഗ്ഗി കാർ. കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിത്തല ടെമ്പിളിലേക്ക് കുറേ ദൂരമുണ്ട് ഈ കാണാ. അപ്പോൾ നമുക്ക് ബഗ്ഗി കാറിലേ പോകാൻ പറ്റും. സോ ബഗ്ഗി കാറാണ് നമ്മൾ ഇതിൽ പോകുന്നത്. സോ ഈ കാണുന്നതൊക്കെ നമ്മൾ മാർക്കറ്റാണ്, വിത്തല ടെമ്പിളിൻ്റെ മുന്നിലുള്ള മാർക്കറ്റ്. ഫുള്ളും പാറ കൊണ്ട് തൂണിൽ ഉണ്ടാക്കി വെച്ച് എല്ലാതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്. സോ ഇതാണ് വിത്തല ടെമ്പിൾ. വിത്തല ടെമ്പിളിൽ നമുക്ക് ഒരു സാധനം കാണാണ്ട് നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ പിന്നിലുള്ള രഥത്തിൻ്റെ ഫോട്ടോ.
സോ നമുക്ക് വിദല ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതും വിദല ടെമ്പിളും കുറേശ്ശെ പൊളിഞ്ഞ് വീണ് ഒടുക്കി തുടങ്ങി. ഒരു കഴിഞ്ഞ ദിവസം കൊണ്ട് വിദല ടെമ്പിളിൻ്റെ ഒരു ഭാഗം ഡിമോളിഷായി, പക്ഷെ അവരത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. സോ ഈ കാണുന്നതാണ് വിദല ടെമ്പിളിൻ്റെ സറൗണ്ടിങ് ഏരിയ, ആ കാണുന്നതാണ് നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ പിന്നിലുള്ള രഥം. സോ ഈ കാണുന്നതൊക്കെ വിദല ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ മണ്ഡപത്തിൻ്റെ ഉള്ളിലത്തെ ഓരോ വർക്കുകളാണ്. ഓരോ തൂണും ഒറ്റക്കല്ലുകൊണ്ടുണ്ടാക്കിയ തൂണുകളാണ്. ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി വർക്ക്, വേറെ ഒന്നും പറയാനില്ല. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഷോട്ട് എടുക്കാൻ പറ്റും. പിന്നെ ആ കാണുന്നതൊക്കെ ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണ്. സോ വിദല ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു മണ്ഡപമാണത്. ഇത് അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ചുറ്റോറും ഫുൾ തൂണുകൾ. ഓരോ തൂണിലും ഭയങ്കര കൊത്തുപണികളാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുവെച്ചിരിക്കുന്നത്. ഇതാണ് അവരുടെ വിദല ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ ഒരു തൂണുകൾ. ഹെവി തൂണുകളാട്ടോ, വേറെ ഒന്നും പറയില്ല. ഓരോ തൂണും സെപ്പറേറ്റ് കൊത്തുപണിയാണ്, ഒന്നും ഐഡൻറ്റിക്കലേ അല്ല, എല്ലാം ഡിഫറെൻ്റാണ്. ഓരോ തൂണിൻ്റെ മുകളിലും ഓരോ കൊത്തുപണിയുടെ ശൈലിയാണ്. സോ എന്താ മീൻ ചെയ്യണമെന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും അതിൻ്റെ അർത്ഥം സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ നമ്മുടെ ഗൈഡിനെ വിളിച്ചിട്ടില്ല. ഇതാണ് വേറെ മണ്ഡപം, വിദല ടെമ്പിളിൻ്റെ വേറെ മണ്ഡപം. ഓരോ വിദല ടെമ്പിളിൻ്റെയും തറ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 4 അടി 4.5 അടി പൊക്കുണ്ടാവും. നമ്മുടെ സർഫസ് നിന്ന് അതിൻ്റെ തറ നിൽക്കുന്നത് അബൌട്ട് 4 ഫീറ്റ് ഹൈറ്റിലാണ്. ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഒരു ടെമ്പിളിൻ്റെ മുകളിലേക്ക് എന്തുണ്ടാക്കിയാലും അതിൻ്റെ ബേസ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ VR-ൽ കൂടിയും 3D മോഡലൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി, അന്ന് അവർ അവരുടെ അമ്പലത്തിൻ്റെ തറയിൽ തന്നെ കൊത്തിവെച്ചിരിക്കുക. സോ അവർക്ക് മുകളിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അടിയിൽ നോക്കിയിട്ട് മുകൾ ഭാഗം ഉണ്ടാക്കാം. അങ്ങനെയാണ് അവർ, ഇതാണ് ആ ഒരു ബേസ്മെൻ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ്റെ പ്ലാൻ വരച്ചുണ്ടാക്കുന്ന ഒരു പ്ലാൻ. അതിൽ പോലും വെള്ളത്തിൻ്റെ പാത്തികൾ കറക്റ്റായിട്ട് കൊത്തി എങ്ങനെയാണ് കൊത്തേണ്ടത് നടക്കം അവർ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. സോ നമുക്ക് വേറെ വിദല ടെമ്പിളിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോകാം. സോ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഡിമോളിഷൻ നടന്നത്. അത് അത്ര വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു, ആരും കേറ്റണമൊന്നുമില്ല. അവിടെ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മുടെ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് ഇത് തുറന്നു. സോ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ പിന്നിലുള്ള രഥം, ഹംപി രഥം. സോ നമുക്കത് അതിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ രഥം. സാധനം ഹെവി ആട്ടോ, എന്നുവെച്ചാൽ പണ്ടത്തെ രഥമാണ്. ഇത് വർക്ക് ചെയ്തതെന്നൊന്നും അറിഞ്ഞൂല, കാരണം ഇതൊരു ടയറൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. ഈ പണ്ട് യൂസ് ചെയ്തിട്ട് കയറ്റി വെച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ, അതോ എന്താ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞുകൂടും. സംഭവം കുഴപ്പമില്ല, സംഭവം നന്നായിട്ടിരിക്കുന്നത്. ഇതാണ് 50 രൂപ നോട്ടിൻ്റെ പിന്നിലിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യണതും ഈ നോട്ടിൻ്റെ പിന്നിൽ കണ്ടിട്ടും നമ്മുടെ മലയാളികൾ ആനന്ദ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. വിത്തല്ല ടെമ്പിൾ ജസ്റ്റ് നമ്മുടെ പ്രഷറിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് വിത്തല്ല ടെമ്പിൾ. സോ ഈ കാണുന്നതാണ് ഗോൾഡ് സ്ട്രീറ്റ്. ഇവിടെയാണ് പണ്ട് ഗോൾഡ് വിറ്റിരുന്ന സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. ഗോൾഡും ഗോൾഡ് കോയിൻസും രാജ്യത്ത് യൂസ് ചെയ്തിരുന്ന നാണയങ്ങൾ വിറ്റിരുന്ന സ്ഥലം. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഔട്ടർ സ്ട്രക്ചറാണത്. ഇന്നർ സ്ട്രക്ചറിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. സോ ഔട്ടർ സ്ട്രക്ചറാണത്. ഈ സൈഡിലൊക്കെ എന്തൊക്കെയോ മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് പറയപ്പെടുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഇത് കണ്ടതിന് ശേഷം പോകാം. ഫുൾ തൂണാട്ടോ ഇതിലെ ടെമ്പിൾ, അല്ലെ ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡിൻ്റെ സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു സംഭവമുണ്ട്. ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തൂണുകളുണ്ട്,
പണ്ടുകളിലാണ് സംഭവം നീറ്റാട്ടോ, ഒരാളും വേസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാം വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. സോ താങ്ക്സ് ഫോർ ദി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ ഈ സംഭവം എന്താന്ന് മനസ്സിലായില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നുമില്ല, അവിടേക്ക് കയറാൻ പറ്റില്ല, അവിടെ ജസ്റ്റ് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. സോ ഈ കാണുന്നതാണ് പണ്ട് രാജാവിന് തുലാഭാരം ചെയ്തിരുന്ന തൂക്കുയന്ത്രം. അതിൻ്റെ തൂക്കുയന്ത്രത്തിൻ്റെ തൂണ് രണ്ടും മാത്രം ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. എവിടെയാണ് തുലാഭാരം നടന്നത്? സോ നമുക്കൊരു എൻറ്റയർ വ്യൂ ഓഫ് ഹംപി കാണാം, വിത്തല ടെമ്പിളിൻ്റെ വ്യൂ. ആ കാണുന്നതാണ് തുംഗഭദ്ര റിവർ ഒഴുകി പോകുന്നത്. ഇത് കാണുന്നതാണ് വിത്തല ടെമ്പിളിൻ്റെ സറൗണ്ടിങ് ഏരിയ. വിത്തല ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുറേ നടക്കാണ്ട് ഇതിൻ്റെ ആ മുകളിൽ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ മുകളിലേക്ക് പോകാം. സോ നമ്മളൊരു ടൈം ലാപ്സ് എടുത്തിട്ട് വിത്തല ടെമ്പിൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ തുംഗഭദ്ര ഡാമിലേക്കും അതിൻ്റേതായ കാഴ്ചകളിലേക്കും അവരുടെ ഗാർഡൻ ഏരിയയ്ക്കും നമ്മൾ പോകുന്നുണ്ട്. സോ തുംഗഭദ്ര ഡാമോടുകൂടി നമ്മുടെ ഹംപിയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ തുംഗഭദ്ര ഡാമാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് ബട്ടൺ. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സോ നിങ്ങൾക്ക് പുതിയ വീഡിയോ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ നോട്ടിഫിക്കേഷൻ വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. സോ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.